أيها الطلاب، السلام عليكم ورحمة الله. كيف أنتم يا أطفالي بخير؟ الحمد لله ما شاء الله. في الفصل الماضي أرشدت إليكم أن تكتبوا أو أو تجعلوا كشفا لزعماء زعماء الحركة الوطنية من من كيرلا. വ അൻ തെതുപു മുതൻ അൻ തെ ജുരുപതികും ഫിയും തെഖലാൽ അലിസ് കെദാലിക് കഴിഞ്ഞ ക്ലാസ്സിൽ സാർ ഇതിൻ്റെ ഒരു ചാർട്ടും അതുപോലെ നിങ്ങളുടെ സ്വാതന്ത്ര്യദിന അനുഭവം എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിരുന്നത് സാർ അങ്ങനെ എങ്ങനെയാണ് എഴുതുക എന്നൊക്കെ അന്ന് പറഞ്ഞു തന്നിരുന്നു ആ ക്ലാസ്സുകൾ ഇതിനു മുമ്പ് ുള്ള വീഡിയോകളിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മുമ്പത്തെ ക്ലാസ്സുകളെല്ലാം കിട്ടും അപ്പോൾ അത് കണ്ടു കണ്ടുനോക്കാം ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു അൽ വതനിയ എന്താണ് കേരളത്തിലെ ദേശീയ സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരൊക്കെയാണ് എന്ന് നമുക്കൊരു ഒരു പ്രസന്റേഷൻ കാണാം നമുക്ക് കണ്ടുപോകാം സുരമാവിൽ ഹെറക്കത്തിൽ വതനീയ മിൻ കേരള കേരളമാവിൽ ഹെറക്കത്തിൽ വതനീയ മിൻ കേരള അക്കമ്മ ചെറിയാൻ ഇവരുടെ പടമാണിത് പിന്നെ എ വി കുട്ടിമാളു അമ്മ എ വി കുട്ടിമാളു അമ്മ ഇത് നമ്മുടെ എ മൊയ്തു മൗലവി പിന്നെ ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തെ കണ്ടിരിക്കും അല്ലേ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആദ്യത്തെ കെ കേളപ്പൻ കെ കേളപ്പൻ സ്വാതന്ത്ര്യം എന്താണ് ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയ ആളാണ് നമ്മുടെ കെ കേളപ്പൻ അതുപോലെ കെ പി കേശവ മേനോൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തെ കുറിച്ച് വീരപുത്രൻ എന്ന അൽ ഇബിൻ ഷുജ വീരപുത്രൻ എന്ന പേരിൽ ഒരു സിനിമയെ പോലും ഇറങ്ങിയിട്ടുണ്ട് അല്ലേ വക്കം അബ്ദുൽ ഖാദർ മൗലവി പിന്നെ രാമകൃഷ്ണ പിള്ള രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേട്ടിട്ടില്ലേ അതുപോലെ വെളിയങ്കോട് ഉമർകാവി വെളിയങ്കോട് ഉമർ കാവി അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പോസ്റ്ററുകൾ ഈ പോസ്റ്റർ ഞാൻ ഈ വീഡിയോയുടെ താഴെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മകൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ അടുത്തത് പറഞ്ഞത് എന്തായിരുന്നു മുതക്കിറ തയ്യാറാക്കാനായിരുന്നു മുതക്കിറ മക്കൾ തയ്യാറാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇവിടെ അതിൻ്റെ ഒരു മോഡൽ കൂടി സാറ് കാണിച്ചു തരാം നോക്കൂ ദഹബ്തു കണ്ടോ ഇവിടെ തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു നമ്മുടെ കണ്ടോ ദഹബ്തു വിലൽ മദ്രസത്തി യവുമാന്നല്ലേ അത് തന്നെ അതുപോലെ ദഹബ്തു വിലൽ മദ്രസത്തി യവുഅീദിഖിലാൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ഞാൻ മദ്രസയിലേക്ക് പോയി സഭാ ഹദാദികല്യവും അന്നേ ദിവസം രാവിലെ ഈ ഞാൻ എണീറ്റു മിനന്നാവും ഉറക്കത്തിൽ നിന്ന് എണീറ്റു മുബക്കിരൻ നേരത്തെ എണീറ്റു എന്നിട്ടോ ഷരിഫ് തുഷായ ഞാൻ ചായ കുടിച്ചു ഇതൊന്നും നമ്മുടെ ഇതിൽ സൂചകങ്ങളില്ല ഇതിൽ ഷരിഫ് തുഷായക്ക് സൂചകങ്ങളൊന്നുമില്ല എങ്കിലും മക്കളത് എഴുതണം ഏഹ് അത് നമ്മൾ ചായ കുടിച്ചിട്ടാണല്ലോ പോവുക ഹറച്ച് തുവിലൽ മദ്രസ സ്കൂളിലേക്ക് ഞാൻ പോയി എന്റെ കയ്യിലുണ്ടായിരുന്നു ബാലുനാ തുൻ മുലവന എന്താണ് നല്ല നിറത്തിലുള്ള ബലൂണുകൾ ഹിന്ദ് ഇന്ത്യയുടെ പതാകയും അൽ മുസല്ലസുൽ അൽവാൻ ത്രിവർണ പതാകയും മദ്രസ സ്കൂളിലേക്ക് ഞാൻ എത്തി കൂട്ടുകാരോടൊപ്പം തു ഞാൻ അലങ്കരിച്ചു അൽ മദ്രസ സ്കൂൾ ബിൽ എന്താണ് കളർ പേപ്പർ കൊണ്ട് അല്ലെങ്കിൽ പേപ്പറുകൾ കൊണ്ട് വല്ല സിഹാർ പൂക്കൾ കൊണ്ട് വകൈറ അതല്ലാത്ത സാധനങ്ങൾ കൊണ്ടൊക്കെ സ്കൂൾ അലങ്കരിച്ചു വിദ്യാർത്ഥികൾ അണിനിരന്നു ഫിത്വാബൂർ അസംബ്ലിയിൽ മദറസ അലമുൽ ഹിന്ദ് എന്താണ് എച്ച് എം അലമുൽ ഹിന്ദ് ഉയർത്തി ഇന്ത്യയുടെ പതാക ഉയർത്തി അസ്തിഖായി അൻശതത്വമായ അന്വേഷീതൽ എന്റെ കൂട്ടുകാരോടൊപ്പം ഞങ്ങൾ ദേശീയ ഗാനം പാടി അധ്യാപകർ വിതരണം ചെയ്തു അൽ ഹൽവയാത് പൂ എന്താണ് നമ്മുടെ ഹൽവയാത് ഹൽവയാത് എന്താണ് മിഠായി വിദ്യാർത്ഥികൾക്കിടയിൽ എന്താണ് ഹൽവയാത്ത് വിതരണം ചെയ്തു അസംബിളിക്ക് ശേഷം ഇൻസറഫ്തു ആസ്തിക്കായി എൻ്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ ഇലൽ ഇലൽബൈറ്റ്സ് വീട്ടിലേക്ക് മടങ്ങി മസ്രൂറൻ സന്തോഷത്തോടെ ഹാദാ യൗമുൻ മുൻ ഇത് ശരിക്കും ഒരു സന്തോഷമുള്ള ദിവസമാണ് അല്ലേ ഇതിൽ ഈ ഇവിടെ പറഞ്ഞ എല്ലാ വാചകങ്ങളും നമ്മുടെ ഈ മുതക്കിറയിൽ വന്നിട്ടുണ്ട് മക്കളതൊന്ന് ഇതിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ അല്ലേ അതിനുശേഷം അതിനുശേഷം നമുക്കിനി ഒരു പ്രവർത്തനം കൂടി ഉണ്ട് മിസ്ലഹ നമ്മള് പ്ലക്കാട് നമ്മൾ സ്വാതന്ത്ര്യത്തിനൊക്കെ കൊടി പിടിക്കാണ് കൊടി പിടിക്കുന്നതോടൊപ്പം നമ്മൾ റാലിയൊക്കെ നടത്തുമ്പോൾ ഒരു ഇത് പിടിക്കൂലെ പ്ലക്കാട് സാറൊക്കെ കാണിച്ചുതരാം നോക്കൂ പ്ലക്കാട് ഇങ്ങനെ പ്ലക്കാർഡ് നമ്മൾ പിടിക്കൂലേ അതുപോലുള്ള പ്ലക്കാർഡുകൾ മക്കൾ വരച്ച് തയ്യാറാക്കണം അപ്പൊ ഇതില് ഈ പുസ്തകത്തിൽ പറഞ്ഞ എന്താണ് ചില വാചകങ്ങളാണ് സാറോടെ എഴുതി ചേർത്തിട്ടുള്ളത് മാഹിലോമുൽ മാ ഇതുപോലെ വരയ്ക്കാൻ പറ്റുടങ്ങ് വരയ്ക്കുക അല്ലെങ്കിൽ പ്ലക്കാർഡിൽ എഴുതാൻ പറ്റിയ വാചകങ്ങൾ നിങ്ങൾ പഠിച്ച പാഠഭാഗത്തുനിന്ന് തന്നെ കണ്ടെത്തണം കണ്ടെത്തുമല്ലോ അപ്പൊ ഇത് മാ യൗമുൽ മാഹിലോമുൽ പിന്നെയോ നോക്കൂമൻ ശാന്തമായി എന്താണ് സുരക്ഷിതമായിരിക്കുക യാ ആ വത്തനീ എൻ്റെ രാജ്യമേ നീ സുരക്ഷിതമായിരിക്കുക അത് നമ്മുടെ ഈ ഇതിലുണ്ട് അല്ലേ ഇവിടെയുണ്ട് അപ്പൊ ഇതുപോലെ അതുപോലെ ഒരു ഫ്ലക്കാർഡ് തയ്യാറാക്കണം ഇതുപോലെ എഴുതിയിട്ട് അതിലെന്ത്യയുടെ പതാകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് എഴുതുമല്ലോ ഇൻഷാദ അപ്പൊ അതിന് മാ നമ്മളെന്തായാലും വിളിക്കുക അൽ പ്ലക്കാർഡ് വേറെയും കുറച്ച് മോഡൽസ് ആകാൻ ചേരാം നമ്മൾ പോസ്റ്ററുകൾ തയ്യാറാക്കിയത് കണ്ടോ സ്വാതന്ത്ര്യം ആയിരത്തി ആഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടാക്കിയ ഒരു പോസ്റ്ററാണ് ഹുബുൽ ഇത് നമ്മുടെ ഇതുപോലുള്ള ഒരു പ്ലക്കാർഡിൽ എഴുതാൻ പറ്റിയ വാചകമാണ് നമ്മൾ നമ്മളത് എവിടെയാ പഠിച്ചത് എവിടെ തയ്യാറാക്കണം ഓക്കെ അല്ലേ പിന്നെ ഇതുപോലെ വാക്ക് ഏതാ ഉപയോഗിക്കാൻ പറ്റുക നിങ്ങൾ സാറതിന്റെ വീഡിയോ മുമ്പ് പറഞ്ഞാ ഇതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞ തന്നല്ലേ അപ്പോൾ ഇതിലെ വാക്കുകളിൽ നമ്മൾ അർത്ഥം മനസ്സിലാക്കി എഴുതണം ഓക്കെ അത് എഴുതാവുന്ന ഒരു വാചകമാണ് അല്ലെ നമ്മുടെ പ്ലക്കാഡില് എഴുതാവുന്ന വാചകമാണ് പിന്നെയോ ഹെബുൽ അതെഴുതാം എന്താണ് രാഷ്ട്രസ്നേഹം ഞങ്ങളുടെ അടയാളമാണ് പിന്നെയോ ഹെബ്ബുൽവത്തനിഹുറുന രാഷ്ട്രസ്നേഹം ഞങ്ങളുടെ അഭിമാനമാണ് ഹെഫുദുൽ ഹദുന എന്താണ് രാഷ്ട്ര സംരക്ഷണം ഞങ്ങളുടെ ലക്ഷ്യമാണ് ഇതൊക്കെ എഴുതാൻ പറ്റിയ എന്താണ് നമ്മുടെ പ്ലക്കാർഡിൽ എഴുതാൻ പറ്റിയ വാചകങ്ങളാണ് അതുപോലെ എഴുതണം കേട്ടോ അതുപോലെ നൂറുൽ വതനി വാഴ്തുന ഈ രാഷ്ട്രത്തെ പ്രകാശിപ്പിക്കൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ വാഗ്ദാനമാണ് അതുപോലെ ഹ്യൂറുൽവത്തനി എഴുസുന രാഷ്ട്ര സ്വാതന്ത്ര്യം എഴുതുന ഞങ്ങളുടെ അഭിമാനമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്താണ് പ്രതാപമാണ് ഞങ്ങളുടെ പ്രതാപമാണ് അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പ്ലക്കാർഡിൽ എഴുതാൻ പറ്റും ഓക്കെ എഴുതുമല്ലോ പിന്നെ ഇവിടെ വേറെ ഐദുൽ ഹുബുൽ വത്തനി മിനൽ ഈമാൻ ഹുബുൽനേഹം മിനൽ ഈമാൻ ഈമാനിൻ്റെ ഭാഗമാണ് അതുപോലുള്ള വാചകങ്ങൾ മക്കൾക്ക് എഴുതാം ഹുബുൽ വത്തൻ മിനൽ ഈമാൻ ഈമാൻ ലൈമാൻ അതുപോലെ ഹുബുൽ വത്തനി ദീനുന ഹബ്ബുൽ വത്തൻ രാഷ്ട്രസ്നേഹം ദീനുന എൻ്റെ അഭിമാനമാണ് അങ്ങനെയുള്ളതൊക്കെ മക്കൾക്ക് എഴുതാൻ പറ്റും എഴുതുമല്ലോ ഇൻഷാല്ല അതിനുശേഷം ഇവിടെ പിന്നെന്താണ് ഈ ഭാഗത്തേക്ക് ചാറ് പറഞ്ഞ വാചകങ്ങൾ എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യണം അത് നോട്ട്ബുക്കിൽ പ്ലക്കാർഡായി വരയ്ക്കുകയും ചെയ്യണം കേട്ടോ വരയ്ക്കുമല്ലോ ഇൻഷാല് ബാദുൽ വൽ മുഫ്രാസ്

മുദ്രാവാ ഒരു മുദ്രാവാക്യം ജം അതിൻ്റെ ബഹുവചനം ഈ ഹുതാഫിൻ്റെ ബഹുവചനമാണെന്ത് ഹുതാഫാസ് മുദ്രാവാക്യങ്ങൾ അപ്പോൾ ഇത് ഒരു മുദ്രാവാക്യം ഹുതാഫാദ് മുദ്രാവാക്യങ്ങൾ ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കുക ചിലപ്പോൾ ജം തരും അപ്പം മുഫ്രദ് എഴുതാൻ പറയും ചിലപ്പോൾ മുഫ്രദ് തരും ജം എഴുതാൻ പറയും അപ്പം ഇതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കണം കേട്ടോ മിത്തുൻ മിൻ നൂറ് അതിന്റെ ജം എന്താണ് നൂറുകൾ നൂറുകണക്കിന് എന്ന് പറയുന്ന പോലെ കേട്ടോ അപ്പൊ ഇത് മുഫ്രദ് ഇത് ജം ഏ ഇത് ഇത് മുഫ്രത് ഇത് ജം ഏഷാ പഠിക്കുമല്ലോ ഇനിയോൻ നേതാവ് ഒരു നേതാവ് അതിന്റെ ജമേമാ زعيم مفرد جمع اوكي അതുപോലെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ ജമഹു റിജാൽ കുറേ മനുഷ്യന്മാർ അമലുൻ പ്രവർത്തി ജോലികൾ ഹുർ സ്വതന്ത്രൻ ഫ്രീ അഹ്റാർ സ്വതന്ത്രർ അല്ലെ അഹ്നാർ അഹ്റാർ നമ്മളിപ്പോ സ്വാതന്ത്ര്യം കിട്ടിയവരാ അല്ലെ ഓക്കെ നിയമങ്ങൾ ഇതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഈ അടിയിലെ വാക്ക് വാക്കെന്താ മാറിയിരിക്കുന്നത് അപ്പൊ ഖവാനീൻ നിയമങ്ങൾ നിയമങ്ങളുടെ മുഫറദ് എന്താണ് കാനൂൻ ഒരു നിയമം കേട്ടോ ഖവാനീൻ നിയമങ്ങൾ അപ്പൊ ഇതൊരു വ്യത്യാസം വന്നു കണ്ടോ കവാനി ജമാ ആണ് ഇത് മുഫ്രതാണ് നേരത്തെ തറന്നേരം പഠിച്ച ആദ്യ മുഫ്രദ് പിന്നെ ജമ ആയിരുന്നു ഇപ്പോൾ ആദി ജമ പിന്നെ അതിൻ്റെ മുഫ്രദ് ഓക്കെ ജുഹൂദ് പരിശ്രമങ്ങൾ മുഫ്രദുഹു അതിന്റെ ഏകവചനം ജുഹുദുൻ എന്താണ് പരിശ്രമം കലിമാത് വാചകങ്ങൾ കലിമത്തുൻ ഒരു വാചകം ഓക്കെ ഇപ്പൊ ഇത് ജമഎൽ ഇത് മുഫ്രത് അപ്പോൾ ഈ നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കുക മക്കൾ ഇൻഷാല്ല നമുക്ക് ഇനി ഒരു പുതിയ പാഠമാണ് നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പാഠമാണ് അപ്പോൾ മക്കൾ ഇന്നാണ് ക്ലാസ്സുകൾ ഇനിയും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ അസലം